കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പറഞ്ഞു. ന്യൂട്ടൺ സെക്കൻഡ് ലോ പറഞ്ഞ എന്താ, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ്, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് മെഷേർഡ് ബൈ മാസ് ടൈംസ് ഇറ്റ്സ് ആക്സിലറേഷൻ. നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബൈ മാസ് of the body multiplied by acceleration experienced on it. Now vector right edumba vector f equals m vector a. Ippa ibada force vector aanu. Vectors nalla chapter il nammal paranjund vectors can be resolved into components. Appa force being a vector idana force, force acting in the magnitude and direction il ingana represent cheyanikka. ഇതിനെ എനിക്ക് ഇത് രണ്ട് കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഈ ഫോഴ്സിന് ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഇത് വെർട്ടിക്കൽ ഡയറക്ഷൻ എടുത്താൽ ഈ ഫോഴ്സിന് ഹൊറിസോണ്ടൽ ആയിട്ടൊരു കോമ്പണന്റ് ഉണ്ടായിരിക്കും. എഫ് എച്ച് എന്ന് കൊടുത്തു നിൽക്കാം, ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് ഫോഴ്സ്. ഇത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് വരിക. ഇതെങ്ങനെ റിസോൾവ് ചെയ്ത് കാണാം എന്നുള്ളത് വെക്റ്റർ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങളുടെ ഇതായി കഴിഞ്ഞ ഇവിടെ ദിസ് ഹാസ് ഗോട്ട് എ വെർട്ടിക്കൽ കോമ്പണന്റ് എഫ് വി, എഫ് വി. അപ്പോ അങ്ങനെ ആകുമ്പോൾ ബോഡിക്ക് ഈ റിലേഷൻ പ്രകാരം ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും ആക്സിലറേഷൻ ഉണ്ടാവും, വെർട്ടിക്കൽ ഡയറക്ഷനിലെ ആക്സിലറേഷൻ ഉണ്ടാവും. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ആക്സിലറേഷനെ എ എച്ച് എന്ന് എഴുതാനിക്കാം. എ എച്ച് എന്ന് എഴുതുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് എഫ് എച്ച് ഈക്വൽസ് എം ഇൻറ്റു എ എച്ച്, എഫ് എച്ച് ഈക്വൽസ് എം ഇൻറ്റു എ എച്ച്. അതായത് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് ഫോഴ്സ് ആണ് ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിലറേഷനും ഉണ്ടാവില്ല, കാരണം ബോഡിക്ക് മാസ് ഉണ്ട്. പക്ഷെ ബോഡിയുമേ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ബോഡിക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടാവില്ല. സിമിലർലി വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് ഫോഴ്സ് എഫ് വൈ ഈക്വൽസ് എം എ വൈ, എ വൈ ഇസ് ദ ആക്സിലറേഷൻ experienced in the vertical direction. I'll write not y, v, I'll write v, vertical direction v. Vertical direction il force act idale vertical acceleration undavullo, and vertical acceleration is given by mass times acceleration along vertical direction. Appo horizontal direction il acceleration zero anengil adu kaanikkunnathu horizontal direction il force act cheyunnilla annu. അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ സീറോ ആയിരിക്കുകയും, അപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ സീറോ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. എന്താ അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുന്നത്? വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുമ്പോഴാണ് ആക്സിലറേഷൻ. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടാവുന്നു. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി മാറാതെ ഇരിക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ല. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഇല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ വെർട്ടിക്കൽ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കും. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. ഇതിന് ഒരു ഉദാഹരണം പറയാച്ചാൽ, ഇപ്പം നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ അട്രാക്ഷൻ കാരണമുള്ളതാണ്. അത് വെർട്ടിക്കലി ഡൗൺ ആണ് ആക്ട് ചെയ്യുന്നത്, അത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുമ്പോൾ നേരെ കുത്തനെ താഴത്തേക്ക് ആക്ട് ചെയ്യണമെന്ന് വരുമ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഉള്ള വെലോസിറ്റിനെ മാറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ആക്സിലറേഷൻ ഉണ്ടാക്കുള്ളൂ, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റിക്ക് മാറ്റം വരുന്നു, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അതിന് ആക്സിലറേഷൻ ഉണ്ടാക്കില്ല,
അപ്പോൾ നോക്കൂ, ആ ഫോഴ്സ് നേരെ കുത്തനെ താഴത്തേക്ക് ആക്ട് ചെയ്യണം വെച്ചാൽ ഈ ഡയറക്ഷനിലെ ഫോഴ്സിന് കോമ്പണൻ്റ് ഇല്ല. അപ്പോൾ അത് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് താഴത്തേക്ക് വരച്ചു എഫ് ഇ, ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് വിചാരിക്കും. അപ്പോൾ അതിന് ഈ ഡയറക്ഷനിൽ കോമ്പണൻ്റ് ഇല്ല, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. അപ്പോൾ ഈ വെലോസിറ്റി മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ, സോറി, ഈ ഡയറക്ഷനിൽ മാത്രമേ, വെർട്ടിക്കൽ ഡയറക്ഷനിലെ ആക്സലറേഷൻ ഉള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഈ ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിൽ മാറ്റം വരില്ല, കാരണം ആ ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ല. ഇത് മനസ്സിലാക്കിയാലേ മോഷൻ അലോങ് എ പ്ലെയിനിൽ വരുന്ന പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം മനസ്സിലാവുള്ളൂ. ശരിക്കും മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ കഴിഞ്ഞാൽ മോഷൻ അലോങ് എ പ്ലെയിൻ ആണ് എടുക്കാറ്. ആ മോഷൻ അലോങ് എ പ്ലെയിനിൽ വരുന്നത് പ്രൊജക്റ്റൈൽ മോഷനും സർക്കുലർ മോഷനാണ്. പ്രൊജക്റ്റൈൽ മോഷൻ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ എന്തുകൊണ്ടാ ഷേപ്പ് വരുന്നു എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ആശയം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഇത് ഡിസ്കസ് ചെയ്ത് ലോസ് ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മോഷൻ അലോങ് എ പ്ലെയിൻ സാധാരണ നമ്മൾ ഞങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറ്. അപ്പൊ മോഷൻ അലോങ് എ പ്ലെയിൻ എന്നുള്ളത് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ മോഷൻ അലോങ് ടു ഓർ ത്രീ അത് എടുത്തിട്ടില്ല, അത് എടുക്കാൻ പോണേ ഉള്ളൂ. ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞിട്ട് എടുക്കാറ്. ടെക്സ്റ്റ് ബുക്കിൽ അത് മോഷൻ അലോങ് സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞാൽ മോഷൻ അലോങ് ടു ഓർ ത്രീ ഡയമെൻഷൻ ആണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞിട്ടാണ് അത് ഡിസ്കസ് ചെയ്യാറ്. അതിന് കാരണം ഈ ഒരു ആശയം അവിടെ ആവശ്യമുണ്ട്. എന്താണ് ആശയം? ഫോഴ്സ് ക്യാൻ ബി റിസോൾവ്ഡ് ബീങ് എ വെക്റ്റർ, ഫോഴ്സ് ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ടു കോമ്പണൻസ്, ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ആൻഡ് വെർട്ടിക്കൽ കോമ്പണൻറ്റ്. ഇഫ് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഓഫ് ഫോഴ്സ് ഇസ് സീറോ, ദർ ഇസ് നോ ആക്സിലറേഷൻ എലോങ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആൻഡ് ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. ദിസ് ഇസ് അപ്ലിക്കബിൾ ഫോർ വെർട്ടിക്കൽ ഡയറക്ഷൻ ഓൾസോ. ഇഫ് വെർട്ടിക്കൽ ഫോഴ്സ് is zero, no force acts along vertical, no force acts along vertical direction, so there will be no acceleration along vertical direction, therefore vertical velocity remains constant. appo ee oru aashayam aa motion along a plane il namukku pratheegichu projectile motion il apply cheyandi varum, adu manasilaakki irikkanaanu ivada parayanu. ini namukku veendum aa newton's law like തന്നെ പോവുക. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം പറഞ്ഞു, എഫ് ഈക്വൽസ് മാസ് ടൈംസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു. മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈനിൽ ആക്സിലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഓർ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഡി വി ബൈ ഡി ടി. അതാത് ഇൻസ്റ്റന്റിൽ ആക്സിലറേഷനെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതാത് ഇൻസ്റ്റന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കിട്ടും. അപ്പൊ എ ഈക്വൽസ് ഡി വി ബൈ ഡി ടി. നമുക്കിത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്ക് പകരം ഇങ്ങനെ കൊടുത്താൽ എഫ് ഈക്വൽസ് എം ഡി വി ബൈ ഡി ടി. എം കോൺസ്റ്റന്റ് ആണ്, എമ്മിന് ഇതിൻ്റെ ഉള്ളിൽ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എനിക്ക് എഴുതാം എഫ് ഈക്വൽസ് എം. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ ഇതിനെ തന്നെ ഈ എമ്മിനെ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഡി ബൈ ഡി ടി ഓഫ് എം വി എന്നില്ല, റൈറ്റ്. എം സാധാരണ മാറാണ്ട് നിൽക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് എം പുറത്തേക്ക് എടുത്തിട്ട് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതുന്നത്. എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതുന്നത് ഈക്വൽ ടു എം എക്ക് പകരം ഡി വി ബൈ ഡി ടി എന്ന് കൊടുത്തു. എം മാറാണ്ട് നിൽക്കണു എന്നുള്ള നിലയ്ക്കാണ് എം എന്ന് പുറത്തേക്ക് എടുത്ത് എഴുതേണ്ടത്. ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഈ ഡിഫറൻസിയേഷൻ മാത്തമാറ്റിക്കലായിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങളത് അടുത്ത കൊല്ലം വിസ്തരിച്ച് മാത്സിൽ പഠിക്കും, അടുത്ത കൊല്ലം കാൽക്കുലസിൽ വിസ്തരിച്ച് പഠിക്കും. ഇതിൻ്റെ ഫോർമുല എങ്ങനെയാണ് വരിക? എം ഡി വി ബൈ ഡി ടി പ്ലസ് വി ഡി എം ബൈ ഡി ടി, അങ്ങനെ വരിക. വാട്ട് ഈസ് ഡി എം ബൈ ഡി ടി? വാട്ട് ഈസ് ഡി വി ബൈ ഡി ടി? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, അത് ആക്സലേഷൻ. എഫ് ഈക്വൽ ടു എം എ. വി ഡി എം ബൈ ഡി ടി, ചേഞ്ച് ഇൻ മാസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ചേഞ്ച് ഇൻ മാസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മാസിന് വേരിയേഷൻ ഇല്ലാത്ത കാരണം ചേഞ്ച് ഇൻ മാസ്, മാസിൽ വരുന്ന വ്യത്യാസം, സമയത്തിനനുസരിച്ച് മാസിന് വ്യത്യാസം ഇല്ലാത്ത കാരണം ഇത് സീറോ എന്ന് എടുക്കണു. സോ വി വിൽ ഗെറ്റ് എം എ. എം ഇൻ ടു ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും, ഈ ടൈം സീറോ ആണ്.
മാസിന് വ്യത്യാസം വരുന്ന സന്ദർഭമാണെങ്കിൽ വി കൻ ഈ ഫോർമുലയുടെ കൂടെ ഇതുകൂടി ആഡ് ചെയ്യേണ്ടി വരും. മാസിന് വ്യത്യാസം വരുന്ന ഒരു സന്ദർഭമാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. റോക്കറ്റ് മുകളിലേക്ക് വിടുന്തോറും മുകളിലേക്ക് പോകുന്നതോറും അതിൻ്റെ ഇന്ധനം ഫ്യൂവൽ കത്തിയിരിക്കുമ്പോൾ മാസിന് വ്യത്യാസം വരും. അവിടെ നമുക്ക് എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റിയ ഈ ഭാഗം മാത്രമാണ് എം എ. ദിസ് ഇസ് ആക്ച്വലി എം എ. നോക്കൂ, എഫ് എന്നാണ് തുടങ്ങി, ഇതാണ് എം എ. ഇതിൻ്റെ കൂടെ ഈ ടേം സാധാരണ ഒരു സിംഗിൾ ബോഡി മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാസിന് വേരിയേഷൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ ഈ ടേം വരുന്നില്ല, സീറോ ആകുന്നു. മാസിന് വേരിയേഷൻ വരുന്ന സിറ്റുവേഷനിൽ എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് അപ്പൊ ഈ ഫോർമുല ശരിക്കും ഈ എമ്മിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് മാത്തമാറ്റിക്കൽ കാൽക്കുലസ് പ്രകാരം, കാൽക്കുലസ് മാത്തമാറ്റിക്സ് പ്രകാരം ഇങ്ങനെയാണ് വരേണ്ടത്. ഡി എം ബൈ ഡി ടി സീറോ ആയത് കാരണം ആണ് എഫ് ഈക്വൽ ടു എം എ വരേണ്ടത്. ഇഫ് ഡി എം ബൈ ഡി ടി ഇസ് നോട്ട് ഈക്വൽ ടു സീറോ, ഇറ്റ് ഈസ് എഫ് ഈക്വൽസ് ഡി ബൈ ഡി ടി ഓഫ് എം വി. അപ്പൊ എം വി മാസ് ഇൻ ടു വെലോസിറ്റി, ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻ ടു വെലോസിറ്റി. അതിന് ന്യൂട്ടൺ ഒരു പേര് കൊടുത്തു, പി എഴുതി, അതിന് പേര് അദ്ദേഹം കൊടുത്തത് പി ഇസ് കോൾഡ് മൊമെന്റം. മൊമെന്റം, എം ഒ എം ഇ എൻ ടി യു എം, മൊമെന്റം. പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഇസ് കോൾഡ് മൊമെന്റം. അപ്പോ എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നുള്ളതും ന്യൂട്ടന്റെ ലോ ആണ്. ഇതാണ് എക്സാക്ട് ഏറ്റവും കൃത്യമായിട്ടുള്ളത്. എഫ് ഈക്വൽ ടു എം എ ന്യൂട്ടന്റെ ലോ അല്ലേ എന്ന് ചോദിക്കും, ന്യൂട്ടന്റെ ലോ തന്നെയാണ്. പക്ഷേ മാസിന് വേരിയേഷൻ ഇല്ലാത്തപ്പോൾ മാത്രമേ ഈ ലോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മാസിന് വേരിയേഷൻ വരുന്ന സന്ദർഭം കൂടി ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയ വി ഹാവ് ടു അപ്ലൈ എഫ് ഈക്വൽസ് ഡി പി ബൈ ഡി ടി. വാട്ട് ഈസ് ഡി പി ബൈ ഡി ടി? ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം, ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ഫോഴ്സ് ഈസ് മെഷേർഡ് ആസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം. ഫോഴ്സ്, ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. നമുക്കിതിനെ വെക്ടോറിക്കൽ ആയിട്ട് എഴുതുമ്പോൾ വെക്ടർ എഫ് ഈക്വൽസ് ഡി പി ബൈ ഡി ടി. വെക്ടർ സൈൻ പിയുടെ മീതെ മാത്രമേ വരാൻ പാടുള്ളൂ, ഡിയുടെ മീതെ വരാൻ പാടില്ല, പിയുടെ മീതെ മാത്രം വരിക. വെക്ടർ എഫ് ഈക്വൽസ് ഡി പി ബൈ ഡി ടി. അപ്പൊ വെക്ടർ എഫിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഡി പിയുടെ ഡയറക്ഷനാണ്, ഡി പി വെക്ടർ. വാട്ട് ഈസ് ഡി പി? ചേഞ്ച് ഇൻ മൊമെന്റം, സ്മോൾ ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ആണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം പെർ യൂണിറ്റ് ടൈം ആണ്. ഇതാണ് ന്യൂട്ടന്റെ എക്സാക്ട് സെക്കൻഡ് ലോന്റെ ഫോം. അപ്പോ ചേഞ്ച് ഇൻ മൊമെന്റം പെർ യൂണിറ്റ് ടൈം ഈസ് ഈസ് മെഷേർഡ് ആസ് ഫോഴ്സ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം. ദിസ് ഈസ് ഓൾസോ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഇതൊരു ബ്രോഡ് സെൻസ് ആണ്. ഇതിൽ മാസിന് വേരിയേഷൻ ഇല്ലാത്തപ്പോൾ നമുക്ക്, മാസിന് എപ്പൊക്കെ വേരിയേഷൻ ഇല്ലേ അപ്പൊക്കെ നമുക്ക് എഫ് ഈക്വൽ ടു എം എന്ന് എഴുതാം. റൈറ്റ്. ഇനി അപ്പൊ മൊമെന്റം എന്ന് പറയുന്ന ഒരു പുതിയ ക്വാണ്ടിറ്റിയെ ഡിഫൈൻ ചെയ്തു. വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ഇസ് സീറോ, ഇറ്റ്സ് മൊമെന്റം ഈസ് സീറോ. മൊമെന്റത്തിന്റെ മൊമെന്റം എങ്ങനെയാ പറയണത്? പി ഈക്വൽസ് എം വി. So, it's a mass nu parna scalar aanu, velocity vector aanu. Appo momentum is also a vector quantity. Scalar times vector is a vector. Appo momentum is a vector quantity. The direction of momentum is in the direction of velocity. Its unit is, endha iruka inde unit? Kilogram meter per second. Kilogram meter per second in a SI system. And dimension formula is m, capital M, dimension formula is m L T to the row minus 1 in the m L T to the row minus 1. Ini
വാട്ട് ഈസ് ദ ഇംപ്ലിക്കേഷൻ, എന്താണ് ഈ മൊമെന്റത്തിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്നലെ ഇനർഷ്യ പറഞ്ഞു. ഇനർഷ്യ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചേഞ്ച് ഓപ്പോസിഷൻ പ്രോപ്പർട്ടി. സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റിൽ തുടരാനുള്ള ആഗ്രഹം, അതിനെ മാറുന്നതിനെ എതിർക്കുന്ന സ്വഭാവമാണ് ഇനർഷ്യ എന്ന് ഇന്നലെ പറഞ്ഞു. ശരിക്കും ഇനർഷ്യ രണ്ട് വിധത്തിലുണ്ട്. ഇനർഷ്യ ഓഫ് റെസ്റ്റ്, റെസ്റ്റിലിരിക്കുമ്പോഴുള്ള ഇനർഷ്യ എന്ന് വെച്ചാൽ റെസ്റ്റ് എന്നുള്ള അവസ്ഥ മാറരുത് എന്നുള്ള ആഗ്രഹം. സോ ഇനർഷ്യ ഓഫ് റെസ്റ്റ്. അതുപോലെ വേറൊരു ഇനർഷ്യാണ് ഇനർഷ്യ ഓഫ് മോഷൻ. മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ തുടരാനുള്ള ആഗ്രഹം, അതിന്ന് മാറരുത്. അതിന്ന് മാറി അങ്ങനെ വരിക റെസ്റ്റിലേക്ക് ആണ് വരിക. റെസ്റ്റിലേക്ക് വരരുത്, മോഷനിൽ തന്നെ തുടരണം എന്നുള്ള ആഗ്രഹമാണ് ഇനർഷ്യ ഓഫ് മോഷൻ. ടു കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ, ദാറ്റ് ഈസ് ഇനർഷ്യ ഓഫ് മോഷൻ. ടു കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ദാറ്റ് ഈസ് ഇനർഷ്യ ഓഫ് റെസ്റ്റ്. ഇന്നലെ പറയണ്ടായി മാസ് ഈസ് എ മെഷർ ഓഫ് ഇനർഷ്യ എന്ന് പറയണ്ടായി. ആക്ച്വലി കൃത്യമായിട്ട് പറയാച്ചാൽ മാസ് ഈസ് എ മെഷർ ഓഫ് ഇനർഷ്യ ഓഫ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെ മോഷനിലേക്ക് കൊണ്ടുവരാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അത് മാസ് കൂടുന്നോറും കൂടുന്നു. സോ മാസ് ഈസ് എ മെഷർ ഓഫ് ഇനർഷ്യ. ദ മോർ ദ മാസ് ദ മോർ വിൽ ബി ഇനർഷ്യ ഓഫ് റെസ്റ്റ്. പക്ഷെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയെ നിർത്താൻ അത് മാസ് കൂടിയാൽ മാത്രം പോരാ, ആ മാസിന്റെ വെലോസിറ്റിയും പ്രൊഡക്റ്റ് പ്രാധാന്യം വരുന്നുണ്ട്. അതായത് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു മാസീവ് ഒബ്ജക്റ്റിനെയും വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ലൈറ്റ് ഒബ്ജക്റ്റും, ലൈറ്റ് മാസുള്ള ഒബ്ജക്റ്റും ചിലപ്പോൾ നിർത്താൻ നമ്മൾ ഒരേ ഫോഴ്സ് തന്നെ കൊടുക്കേണ്ടി വന്നു വരാം. ഇപ്പം വെടിയുണ്ട തുളച്ച് കയറാൻ കാരണം, സാധാരണ നിലയ്ക്ക് വെടിയുണ്ട വെറുതെ കയ്യുമൊക്കെ എറിഞ്ഞാൽ അത് തുളച്ച് കയറുന്നില്ല, തട്ടി വീഴും. നേരെ മറിച്ച് അത് തുളച്ച് കയറാൻ കാരണം അതിൻ്റെ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്, ആക്കം എന്ന് പറയുന്നതാണ്. അപ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അതിനെ നിർത്താൻ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോ മൊമെന്റം ഈസ് എ മെഷർ ഓഫ് ഇനർഷ്യ ഓഫ് മോഷൻ. മൊമെന്റം ഈസ് എ മെഷർ ഓഫ് ഇനർഷ്യ ഓഫ് മോഷൻ. മാസ് ഈസ് എ മെഷർ ഓഫ് ഇനർഷ്യ ഓഫ് റെസ്റ്റ്. അപ്പൊ ഇതാണ് ഈ മൊമെന്റത്തിന്റെ ഇംപ്ലിക്കേഷൻ. ഇനി ഒരു പുതിയൊരു ടേമും കൂടി, ഇംപൾസ് ആൻഡ് ഇംപൾസീവ് ഫോഴ്സ്. ഇംപൾസ് ആൻഡ് ഇംപൾസീവ് ഫോഴ്സ്. What is meant by impulsive force? A very large force acting for a very small interval. A very large force acting for a very small interval is called an impulsive force. Example, hitting cricket ball. Ball ചെയ്യുമ്പോൾ ബാറ്റ് കൊണ്ട് അടിക്കുകയാണ്. അപ്പോൾ ആ ബാറ്റും ബോളും തമ്മിലുള്ള കോണ്ടാക്ട്, അടിക്കണ നേരത്തെ കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇൻ്റർവെല്ലാണ്. നമ്മളെ സംബന്ധിച്ച് പറയാത്ത ഒരു ഇൻസ്റ്റന്റ് പോലെയാണ്, വളരെ ചെറിയ ഇൻ്റർവെല്ലാണ്. ചെറിയ ഇൻ്റർവെല്ലുകൾ നമ്മൾ ഡി ടി എന്ന് എടുക്കുക. അപ്പൊ അവിടെ ആ ബോളിന് വലിയൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, വളരെ ചെറിയ ഇൻ്റർവെല്ല്. അങ്ങനത്തെ ഒരു ഫോഴ്സിനെ, എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ സ്മോൾ ഇൻ്റർവെൽ ഈസ് കോൾഡ് ആൻ ഇംപൾസീവ് ഫോഴ്സ്. ഇംപൾസീവ്, പി യു എൽ എസ് ഐ വി ഇ, ഇംപൾസീവ് ഫോഴ്സ്. വേറൊരു എക്സാമ്പിള്, ഹിറ്റിംഗ് നെയിൽ. ആണിയെ ചുറ്റിക്കൊണ്ട് അടിക്കുന്നു, ആ ചുറ്റികയുടെ സർഫസും ആണിയും തമ്മിലുള്ള കോണ്ടാക്ട് വെരി സ്മോൾ ഇൻ്റർവെല്ല, പക്ഷെ വളരെ വലിയ ഫോഴ്സ് ആണ് അത് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഇംപൾസീവ് ഫോഴ്സ്. ദ ഇഫക്റ്റ് ഓഫ് ഇംപൾസീവ് ഫോഴ്സ് ഈസ് മെഷേർഡ് ബൈ എ ടേം കോൾഡ് ഇംപൾസ്. ആ ഫോഴ്സിന്റെ ഇത് ഇഫക്റ്റ് ഇംപൾസ് എന്നുള്ള ടേം വെച്ചിട്ടാണ് മെഷർ ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ്, വെരി ലാർജ് ഫോഴ്സ്. ആ ഫോഴ്സ് ഏത് ഫോഴ്സ്? ആക്ട് ചെയ്യുന്ന വെരി ലാർജ് ഫോഴ്സ് ഇൻ ടു ടൈം ഇൻ്റർവെൽ. ഇംപൾസ് ആർ ഈക്വൽസ് ഫോഴ്സ് ഇൻ ടു ടൈം ഇൻ്റർവെൽ ഫോർ വിച്ച് ദ ഫോഴ്സ് ആക്ട്സ്. ഡി ടി എന്ന് എഴുതാറ്. എന്താ ഡി ടി എന്ന് എഴുതാൻ കാരണം? ഇൻ്റർവെല് വളരെ ചെറുതായത് കാരണം. അതാണ് എക്സാക്ട് സിമ്പിൾ അവിടെ ഡി ടി ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി നോക്കാം, എഫിന് പകരം നമുക്ക് ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ഇൻ ടു ഡി ടി. അപ്പൊ ഡി ടിയും ഡി ടിയും വെട്ടിപ്പോയി ഐ ഈക്വൽസ് ഡി പി എന്ന് വരും.
വാട്ട് ഈസ് ഡി പി? ഡി പി ഈക്വൽസ് ചേഞ്ച് ഇൻ മൊമെന്റം. സോ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് ഈക്വൽസ് ചേഞ്ച് ഇൻ മൊമെന്റം. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ആക്ച്വലി മൊമെന്റത്തിന്റെ യൂണിറ്റ്, ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ മൊമെന്റം കഴിച്ചാൽ കിട്ടുന്നത് മൊമെന്റം തന്നെയായിരിക്കും. അപ്പൊ ഇമ്പൾസിന്റെ യൂണിറ്റും മൊമെന്റത്തിന്റെ യൂണിറ്റ് ആയിരിക്കും. ഇമ്പൾസ് ഈസ് ഓൾസോ എ വെക്റ്റർ ക്വാണ്ടിറ്റി, കാരണം മൊമെന്റത്തിൽ നിന്ന് മൊമെന്റം വെക്റ്ററിന് വെക്റ്റർ കഴിച്ചാൽ കിട്ടുന്നത് വെക്റ്ററാണ്. മൊമെന്റം ഈസ് ഓൾസോ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ്സ് ഡയമെൻഷൻ ഫോർമുല ഈസ് ഓൾസോ എം എൽ ടി റേസ് ടു മൈനസ് വൺ. ഇനി വീണ്ടും നമുക്ക് ആ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ ഒരു കാര്യം കൂടി പറയാണ്ട് നോക്കൂ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം എഫ് ഈക്വൽസ് ഡി പി ബൈ ഡി ടി എന്ന് പറയാം. നൗ ഇഫ് മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്, ഇഫ് അല്ലെങ്കിൽ ഇഫ് എഫ് ഈക്വൽ ടു സീറോ, ഇഫ് ഒരു ബോഡി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സീറോ ആണെന്നില്ല, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം ദെൻ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു സീറോ. ഡി പി ബൈ ഡി ടി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഡി പി ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ഡി പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിൽ ചേഞ്ച് ഇല്ല എന്നർത്ഥം. മൊമെന്റത്തിൽ ചേഞ്ച് ഇല്ല എന്നർത്ഥം. മൊമെന്റത്തിൽ ചേഞ്ച് ഇല്ലെങ്കിൽ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. മൊമെന്റം പി റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പൊ എന്താ പറഞ്ഞത്? ഇഫ് നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ആൻ ഓബ്ജക്റ്റ് ഈസ് സീറോ, there will be no change in momentum or momentum remains constant. This is called law of conservation of momentum. If net external force acting on an object is zero, F equal to zero, then dp by dt equal to zero, dp equal to zero, P is constant. Momentum remains constant. Appa law of conservation of momentum, very important. If net force acting on an object is zero, then its momentum remains constant. Momentum maaradhu nikkunu, momentathil change illa. Okay, ini nammal rendu conceptukale massum weightum. Appa nammal sadharana ithinu nalla mass undu, അല്ലെങ്കിൽ ഇതിന് സാധാരണ പറയാൻ നമ്മൾ ഇതിന് നല്ല വെയിറ്റ് ഉണ്ടെന്ന് പറയാം. മാസിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വെയിറ്റ്. പക്ഷെ ശരിക്കും നോക്കിയാൽ മാസും വെയിറ്റും രണ്ട് ഡിഫറൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. വാട്ട് ഈസ് മാസ്? ആക്ച്വലി മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ, ദ്രവ്യത്തിൻ്റെ അളവ്, കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ്. മാസ് ഈസ് ദ എമൗണ്ട്, അളവ്. എന്തിൻ്റെ അളവ്? ദ്രവ്യത്തിൻ്റെ അളവ്. എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ്, എം എന്ന് പറഞ്ഞ് സിമ്പിൾ എടുക്കും. ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി, അതിന് ഡയറക്ഷൻ ഇല്ല. മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ സബ്സ്റ്റൻസ്. നോ, വാട്ട് ഈസ് വെയിറ്റ്? വെയിറ്റ് ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച്, വെയിറ്റിനെ നമ്മൾ ഡബ്ല്യു എന്നിടാം. വെയിറ്റ് ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് എ ബോഡി ഈസ് attracted towards the center of the earth. So what is weight? Weight is the force. adu balam, edu balam, edu balathodu kudiyano oru vastuvine bhoomi aakarshikkunnathu, adana adinte weight. Weight is the force with which a body is attracted towards earth. appo w വെയിറ്റ് എന്ന് പറഞ്ഞ ഫോഴ്സാണ്. ഏത് ഫോഴ്സോട് കൂടിയിട്ടാണ് ഒരു ബോഡി എർത്തിലേക്ക് അട്രാക്ട് ചെയ്യണം, ആ ഫോഴ്സിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളൊരു ബോഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു, വെന ബോഡി ഈസ് ലെഫ്റ്റ് ഫ്രീലി, എർത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് ഫ്രീ ആയിട്ട് വിട്ടാൽ, ദാറ്റ് വിൽ ഫോൾ വിത്ത് ആൻ ആക്സിലറേഷൻ ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്ന് പറയട്ടെ. ഏത് ഫ്രീലി ഫോളിങ് ബോഡി g acceleration due to gravity 9.8 meter per second square ആണ് സാധാരണ ഒരു വാല്യൂ വരിക. ആ അതോട് കൂടിയിട്ട് എല്ലാ ബോഡിയും ഈ ആക്സിലേഷനോട് കൂടി എർത്തിൻ്റെ
സമീപത്ത് ഫ്രീ ആയിട്ട് വിട്ടാൽ ഈ ആക്സലറേഷനോട് കൂടി താഴ്ത്തേക്ക് വരും. സപ്പോസ് ഇഫ് എം ഈസ് ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, അതിനെ എം മാസമുള്ള ഒബ്ജക്റ്റിനെ ഫ്രീ ആയിട്ട് വിട്ടാൽ അത് വീഴുന്ന ജി ആക്സലറേഷനിലാണെങ്കിൽ അത് മാക്ക് ചെയ്യുന്ന ഫോഴ്സ്, നമ്മളിപ്പോ ന്യൂട്ടന്റെ ലോ, ആ മാസിന് വേരിയേഷൻ ഇല്ലെങ്കിൽ എഫ് ഈക്വൽ ടു എം എ ആണ്. അപ്പോ അത് മാക്ക് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി ആണ്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ താഴ്ത്തേക്ക് വീഴാൻ കാരണം എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്, അട്രാക്ഷൻ കാരണമാണ്. അപ്പൊ ഇതന്നെ ആയിരിക്കില്ല അതിന്റെ വെയിറ്റ്. ദ വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബൈ ഡബ്ല്യു ഈക്വൽസ് എം ജി. എങ്ങനെയത് കിട്ടിയ ഒന്നുകൂടി പറയാം. ന്യൂട്ടന്റെ ലോ പ്രകാരം നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് മാസ് ടൈംസ് ആക്സലറേഷൻ. എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ ഫ്രീ ആയിട്ട് വിട്ടാൽ ദാറ്റ് വിൽ ഫോൾ വിത്ത് ആൻ ആക്സലറേഷൻ ജി. അപ്പൊ അത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എം ജി ആണ്. ഇത് വീഴാൻ കാരണം ഭൂമിയുടെ അട്രാക്ഷൻ, ആ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ പറയുന്ന പേരാണ് വെയിറ്റ്. ദെർഫോർ വെയിറ്റ് ഡബ്ല്യു ഈക്വൽസ് എം ജി. സോ വെയിറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, മാസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, വെയിറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി വിച്ച് ആക്ട്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അതിന്റെ ഡയമെൻഷൻ ഫോർമുല ഫോഴ്സിന്റെ അതേ ഡയമെൻഷൻ ഫോർമുല, അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയിട്ട് എടുക്കാം. ഇനിയിപ്പോ ഒരു കിലോ മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഹാവിംഗ് മാസ് 1 kg? അവിടെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് 9.8 എന്ന് എടുക്കുക. ദാറ്റ് ബികംസ് 9.8 ന്യൂട്ടൺ. ഒരു കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് ആക്ട് ചെയ്യുന്ന, ഒരു കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1 × 9.8 ഈക്വൽസ് 9.8 ന്യൂട്ടൺ. ഈ 9.8 ന്യൂട്ടണ്, അപ്പൊ 1 kg മാസുള്ള ബോഡിയുടെ വെയിറ്റ് ആണ്, ഇതിനെ 1 kg വെയിറ്റ് എന്ന് പറയും. ദെർഫോർ 1 kg വെയിറ്റ് ഈക്വൽസ് 9.8 ന്യൂട്ടൺ. 1 kg വെയിറ്റ് ഈക്വൽസ് 9.8 ന്യൂട്ടൺ. സോ കിലോഗ്രാം വെയിറ്റ് ഈസ് നെതർ യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ന്യൂട്ടൺ പോലെ തന്നെ വേറൊരു യൂണിറ്റ് ആണ് കിലോഗ്രാം വെയിറ്റ്. ന്യൂട്ടൺ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്, അതുപോലെ ഫോഴ്സിന്റെ വേറൊരു യൂണിറ്റ് ആണ് കിലോഗ്രാം വെയിറ്റ്. ദ റിലേഷൻ ബിറ്റ്വീൻ കിലോഗ്രാം വെയിറ്റ് ആൻഡ് ന്യൂട്ടൺ ഈസ് 1 kg വെയിറ്റ് ഈക്വൽസ് 9.8 ന്യൂട്ടൺ. വാട്ട് ഈസ് 1 kg വെയിറ്റ്? ഇറ്റ് ഈസ് എ വെയിറ്റ് എക്സ്പീരിയൻസ് ഓൺ എ ബോഡി ഓഫ് മാസ് 1 kg, 1 kg. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ന് നമ്മൾ പറഞ്ഞത് ഒന്ന്, ഫോഴ്സ് ഈസ് എ ബീങ് എ വെക്ടർ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ടു കോമ്പണൻസ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഹൊറിസോണ്ടൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സലറേഷൻ സീറോ ആണ്, അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. സെയിം ഈസ് അപ്ലിക്കബിൾ ഫോർ വെർട്ടിക്കൽ ഡയറക്ഷൻ ഓൾസോ. അത് കഴിഞ്ഞ് നമ്മൾ മൊമെന്റം പറഞ്ഞു. മൊമെന്റം പറഞ്ഞിട്ട് ഇമ്പൾസ് പറഞ്ഞു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറഞ്ഞു. മാസ് ആൻഡ് വെയിറ്റ് പറഞ്ഞു. ഇനി ഈ ഫോഴ്സുകൾ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യണത്? ഒരു ബോഡി വേറൊരു ബോഡി ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് തമ്മിൽ എങ്ങനെ ആ ബോഡിയെ തിരിച്ചെന്ത് ചെയ്യും, എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഫോഴ്സുകൾ അങ്ങടുങ്ങടും ഫോഴ്സ് ആക്ട് ചെയ്യുക, തിരിച്ച് ആക്ട് ചെയ്യുക, അതിനെ പറ്റിയിട്ടുള്ള നിന്ന് കിട്ടുന്നതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. എങ്ങനെയാണ് ഫോഴ്സിൻ്റെ ഇന്ററാക്ഷൻ, തമ്മിൽ തമ്മിലുള്ള ആക്ഷൻ, അതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടുന്നതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. That we will discuss in the next class.